കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മന്ത് ഓഫ് യൂണിറ്റി എന്ന ക്യാപ്ഷനിൽ പൗർവിഷൻ ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജി ഐസക് നമ്മളോട് ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കും. എന്നാൽ ഒരു ആമുഖ സന്ദേശത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ അപ്പസ്തോലായിരിക്കുന്ന പൗലോസ് എഴുതിയ ഫിലിപ്പി ലേഖനം 4:2 ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ നമുക്കിങ്ങനെ കാണാം, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദിയെയും സുന്ദൂകയെയും പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയ സഭയിലെ രണ്ട് സ്ത്രീകളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് പകലിലെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചത്. യുവോദ്യയും സുന്ദൂകയും. ആരാണ് ഈ രണ്ട് സ്ത്രീകൾ? സഭയോടുള്ള ബന്ധത്തിൽ ഇവരുടെ പങ്കെന്താണ്? വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, സുന്ദൂക എന്ന സ്ത്രീ യഹൂദ മതവിശ്വാസത്തിൽ നിന്നും ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന ഒരാളാണ്. യുവോദി എന്നയാൾ മറ്റൊരു മതവിഭാഗത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ഒരാളാണ്. അവർ കേവലം വിശ്വാസികൾ മാത്രമല്ല, ഫിലിപ്പിയ സഭയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിച്ചവരാണവർ. ഏത് തരത്തിലുള്ള അധ്വാനമാണ് അവർ ചെയ്തത്? പല കാര്യങ്ങളുണ്ട്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് അവരെക്കുറിച്ച് എടുത്ത് എഴുതിയിരിക്കുന്നു. എന്താണത്? 3 അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ശ്രദ്ധിക്കു പ്രിയരെ, അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് എന്ന ശക്തനായിരിക്കുന്ന ഈ അഭിഷിക്തൻ്റെ കൂടെയും ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ കൂട്ടുവേലക്കാരുടെ കൂടെയും സുവിശേഷ ഘോഷണത്തിൽ ശക്തമായി പോരാടിയ രണ്ട് സ്ത്രീ രത്നങ്ങളാണ് യുവോദ്യയും സുന്ദൂകയും. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ സുവിശേഷ ഘോഷണത്തിൽ ഒന്നിച്ചു പോരാടിയവർ ഇപ്പോൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപകടമാണ്. കേവലം അപകടമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെയോ, ഇത് അതിഭയങ്കരമായ വീഴ്ചയാണ്. നോക്കൂ പ്രിയരെ, സുവിശേഷ ഘോഷണത്തിൽ പൗലോസ് എന്ന അഭിഷിക്തനോടുകൂടെ അഹോരാത്രം അധ്വാനിച്ചവരാണിവർ. എന്നാൽ പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ അവരുടെ ഇടയിൽ അസന്തുഷ്ടി സംജാതമായി, അവരിലുള്ള ആത്മീക ഐക്യത്തിന് ഹാനി സംഭവിച്ചു. അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും കലഹത്തിൻ്റെയും അനുഭവത്തിൽ അവർ എത്തിച്ചേർന്നു. ഇത് അതിഭയങ്കരമായ അപകടമാണ് എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, എന്തുകൊണ്ടാണ് ഈ ജൂലൈ മാസം മുഴുവനും പവർവിഷൻ മന്ത് ഓഫ് യൂണിറ്റി എന്ന ക്യാപ്ഷനിൽ ഐക്യതയുടെ ഒരു മാസമായി ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ഐക്യത അത് നഷ്ടപ്പെടുന്നത് അപകടമാണ്. ഐക്യത അത് നഷ്ടപ്പെടുന്നത് അതിഭയങ്കരമായ വീഴ്ചയാണ്. കുടുംബങ്ങൾക്കകത്ത്, സഭകൾക്കകത്ത്, വ്യക്തിബന്ധങ്ങൾക്കകത്ത് ഐക്യത നഷ്ടപ്പെട്ട അനുഭവത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനുള്ള സമയമാണിത്. നിങ്ങൾക്കറിയാമോ, ഫിലിപ്പി ലേഖനം പൗലോസ് എഴുതുന്നതിനുള്ള ഒരു കാരണം ഈ അപകടത്തിൽ ഇവരെ സഹായിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ്. സഹായമെന്ന വാക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 3 ആരംഭഭാഗത്ത് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സാച്ചാൽ ഇണയാളിയായുള്ളവേ,
ഇണയാളിയായുള്ളോവേ എന്ന ഒരു പദം നമുക്കവിടെ കാണാം. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അതാരുമാകട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, ഫിലിപ്പിയ സഭയിലെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവമനുഷ്യനാണ് അദ്ദേഹം. എന്താണ് പൗലോസ് പറയുന്നത്? സാക്ഷാൽ ഇണയാളിയായുള്ളോവേ, അവർക്ക് തുണ നിൽക്കണം. ആർക്ക്? ഒരിക്കൽ സുവിശേഷ ഘോഷണത്തിൽ പോരാടി ഇപ്പോൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന യുവോദിക്കും സുന്ദുകയ്ക്കും തുണ നിൽക്കണം. എന്തിനാ? പരസ്പരം വീണ്ടും പോരാടാൻ വേണ്ടിയാണോ? അല്ല, ആദ്യം അവർ ഐക്യതയോടെ എങ്ങനെ സുവിശേഷീകരണത്തിൽ പോരാടിയോ വീണ്ടും അതേ ഐക്യതയോടെ നിലകൊള്ളുവാൻ വേണ്ടി അവർക്ക് തുണ നിൽക്കണം. തുണയെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ദൈവം സൃഷ്ടിപ്പ് നടത്തുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നൊഴികെ ബാക്കിയുള്ളതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ഏതാണ് നല്ലതല്ലാത്തത്? ഉൽപ്പത്തി പുസ്തകം 2:18 ഇങ്ങനെ പറയുകയാണ്: അനന്തരം യഹോവയായ ദൈവം, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. തക്കതായ ഒരു തുണ. തുണയെന്ന പദത്തിന് ബൈബിളിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏസർ എന്നാണ്. അർത്ഥം സഹായം. അമേൻ. സഹായം എന്ന വാക്ക്. ദൈവം എന്താണ് ചെയ്തത്? ആദമിൽ നിന്ന് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചു. നോക്കൂ, ഒന്നിനെ ദൈവം രണ്ടാക്കി. ശേഷം ദൈവം പറയുന്നു ഉൽപ്പത്തി പുസ്തകം 2:14, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുക, അവർ ഏക ദേഹമായി തീരും. നോക്കൂ, ആദ്യം ദൈവം ഒന്നിനെ രണ്ടാക്കി, ശേഷം രണ്ടിനെ ദൈവം ഒന്നാക്കി. ശ്രദ്ധിക്കൂ പ്രിയരെ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഐക്യത്തിന് തുടക്കമിട്ടത് ദൈവമാണ്. അതുകൊണ്ട് വിഭാഗത്തോടുള്ള ബന്ധത്തിൽ വചനം കൃത്യമായി പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ദൈവത്താൽ യോജിക്കപ്പെട്ടതാണോ നിൻ്റെ കുടുംബജീവിതം? ആ ബന്ധത്തെ ശിഥിലമാക്കുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ, ഇരുട്ടിൻ്റെ ശക്തികളെ നീ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകലിൽ പ്രാപിച്ചെടുത്തോണം. ദൈവം ബന്ധം വേർപെടുത്തുന്ന ദൈവമല്ല, ദൈവം ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന ദൈവമാണ്, ദൈവം ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. പൗലോസ് ഇവിടെ പറയുന്നു അവർക്ക് തുണ നിൽക്കണം. ഹല്ലേലൂയ. ആരോടാണ് പറയുന്നത്? സാക്ഷാൽ ഇണയാളിയായുള്ളോവേ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ട്രൂ കമ്പാനിയൻ എന്നാണ്. അമേൻ. നീ യഥാർത്ഥത്തിൽ ഒരു ട്രൂ കമ്പാനിയനാണോ? നീ സാക്ഷാൽ ഒരു ദൈവത്തിൻ്റെ പൈതലാണോ? നീ സാക്ഷാൽ ഒരു ദൈവത്തിൻ്റെ ദാസനാണോ? നീ യഥാർത്ഥത്തിൽ ഒരു മാതാവാണോ? യഥാർത്ഥത്തിൽ നീ ഒരു പിതാവാണോ? സഹോദരനാണോ? സഹോദരിയാണോ? നിന്റെ മേലുള്ള ഉത്തരവാദിത്തമാണ് പരസ്പരം പോരാടുന്നതിനെ ഒന്നിച്ചു ചേർക്കുക എന്നുള്ളത്. എരിതീയിൽ എണ്ണയൊഴിച്ചു ബന്ധങ്ങളെ വഷളാക്കുകയല്ല ഒരു ദൈവത്തിൻ്റെ പൈതലി ചെയ്യേണ്ടത്, മറിച്ച് വേർപെടുവാൻ നിൽക്കുന്നതിനെ ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഉത്തരവാദിത്തം. മത്തായി 5:9 ഇങ്ങനെ പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രിയരെ, എന്തുകൊണ്ട് ഐക്യത ഉണ്ടാകണം? എന്തുകൊണ്ട് പരസ്പരം പോരാടരുത്? മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഐക്യതയുണ്ടാകേണ്ടത്? എന്തുകൊണ്ട് പരസ്പരം പോരാടരുത്? ഫിലിപ്പി ലേഖനം 4:5 ആരംഭഭാഗത്ത് ഇങ്ങനെ നമുക്ക് കാണാം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. യുവോദിയും സുന്ദുകയും പ്രസംഗിച്ചത് സൗമ്യതയുടെ സുവിശേഷമാണ്. സൗമ്യതയുടെ സുവിശേഷം പ്രസംഗിച്ച ശേഷം പരസ്പരം പോരാടിയാൽ മറ്റുള്ളവർ അറിയുന്നത് മറ്റു പലതുമാണ്. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ സൗമ്യതയാണ് മറ്റുള്ളവർ അറിയേണ്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നിൽ നിന്നും പഠിക്കാൻ പറഞ്ഞ ഒരു കാര്യം
മത്തായി 11:28 അമേൻ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താ ചെയ്തത്? 11:29 പറയുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയരെ, കർത്താവിൽ നിന്ന് നാം പഠിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് ഐക്യതയോടെ ജീവിക്കാൻ കഴിയും, പരസ്പരം പോരാടാതിരിക്കുവാൻ കഴിയും. അമേൻ. നമ്മുടെ സൗമ്യതയാണ് മറ്റുള്ളവർ അറിയേണ്ടത്. അതുകൊണ്ട് നാം ഐക്യതയുള്ളവരായി മാറണം. രണ്ടാമത്തെ കാര്യം, 4:9 പൗലോസ് പറയുന്ന കാര്യമാണ്, അവൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. എന്താണ് രണ്ടാമത്തെ കാര്യം? സമാധാനത്തിൻ്റെ ദൈവം കൂടെയിരിക്കണമോ? ഐക്യതയുണ്ടെങ്കിലേ അത് സാധ്യമാകത്തുള്ളൂ. പൗലോസ് യുവോദിയെയും സുന്ദൂകയെയും പഠിപ്പിച്ചത്, പൗലോസിൽ നിന്ന് അവർ ഗ്രഹിച്ചത്, തന്നിൽ നിന്ന് അവർ കേട്ടത്, അത് പരസ്പരം പോരാടണമെന്നല്ല. നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹമുള്ളവരാകണം, ഏക ഭാവമുള്ളവരാകണം, ഐക്യമത്യപ്പെടണം. എന്തിനു വേണ്ടി? സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഐക്യതയുണ്ടാകണം. ഐക്യത, അതേ പ്രിയരെ, എന്തുകൊണ്ട് ഐക്യതയുണ്ടാകണം? എന്തുകൊണ്ട് പരസ്പരം പോരാടരുത്? മൂന്നാമത്തെ കാര്യം, അവൻ 4:5 അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുക, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് അമേൻ നമുക്ക് ഐക്യതയുണ്ടാകണം. അമൻ, ഈ പകലിൽ നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാമോ? എന്തുകൊണ്ടാണ് ഐക്യതയുണ്ടാകേണ്ടത്? എന്തുകൊണ്ടാണ് ഐക്യതയുണ്ടാകേണ്ടത്? എന്തുകൊണ്ടാണ് പരസ്പരം പോരാടാതിരിക്കേണ്ടത്? അമൻ, നമ്മുടെ സൗമ്യത മറ്റുള്ളവർ അറിയണം. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമോ? നമുക്ക് ഐക്യത ആവശ്യമാണ്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സൗമ്യത ആവശ്യമാണ്. അമൻ, ഈ പകലിൽ ഈ വചനത്തിന് മുമ്പാകെ ഒരു നിമിഷം കണ്ണുകൾ നടക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമൻ, ഒരു കാലത്ത് സുവിശേഷ ഘോഷണത്തിനു വേണ്ടി ശക്തമായി പോരാടിയ രണ്ട് സ്ത്രീരത്നങ്ങൾ, എന്നാൽ പിന്നീട് വന്നപ്പോൾ അവർ പരസ്പരം പോരാടുകയാണ്. അവൻ, എന്താണ് അതിൻ്റെ കാരണം? എവിടെയോ ശത്രുവിൻ്റെ ചില വിത്തുകൾ അവൻ വിതയ്ക്കുവാൻ അവർ അവസരം കൊടുത്തു. എവിടെയോ ചില ഉറക്കങ്ങൾ സംഭവിച്ചു. അവൻ ഇന്ന് പകല് തിരിച്ചറിയുക, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിനു വേണ്ടിയാണ്, ഐക്യതയ്ക്ക് വേണ്ടിയാണ്. ഒരിക്കലും അവൻ പരസ്പരം പോരാടുവാൻ വേണ്ടിയല്ല. അവൻ സൗമ്യതയില്ലാത്തവരോട് സൗമ്യതയുടെ സുവിശേഷം പ്രസംഗിച്ചവരാണ് ഈ രണ്ട് സ്ത്രീകൾ. അവൻ സമാധാനമില്ലാത്ത അനേകർക്ക് സമാധാനത്തിൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തവരാണിവർ. അവൻ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെക്കുറിച്ചിവർ പ്രസംഗിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ അവൻ ഐക്യത നഷ്ടപ്പെട്ട് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്നു. അവൻ ഇന്ന് പകലിൽ അവൻ നമ്മുടെ സൗമ്യത മറ്റുള്ളവർ അറിയട്ടെ. ആമേൻ. ആമേൻ. അവൻ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ വസിക്കട്ടെ. കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് ഐക്യതയുണ്ടാകണം? എന്തുകൊണ്ട് പരസ്പരം പോരാടരുത് എന്നുള്ള വചനം ഈ പകലിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സൗമ്യതയാണല്ലോ മറ്റുള്ളവർ അറിയേണ്ടത്. സൗമ്യതയോടെ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഐക്യത ആവശ്യമാണല്ലോ. ആമേൻ. ഞങ്ങളുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഐക്യത ആവശ്യമാണല്ലോ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തിബന്ധങ്ങൾക്കകത്ത് ഐക്യത വ്യാപരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ.